ഖാൻ യൂണസിലെ സകലമാന സിവിലിയൻസിനോടും ഒഴിഞ്ഞു മാറണമെന്ന കട്ടായം പറയുന്നു ഐ ഡി എഫ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത മറുഭാഗത്തും എന്തായിരുന്നാലും വെറുതെ ഇങ്ങനെ ഇങ്ങനെയിരിക്കാൻ തൽക്കാലം ഇസ്രയേൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഒരു ഭാഗത്ത് ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കാനുള്ള നീക്കം മറുഭാഗത്ത് ഇറാനെ കയറി അടിച്ചുകൊണ്ട് ഇസ്രയേൽ ആ പക വീട്ടിയാൽ പിന്നീട് എന്തും സംഭവിക്കട്ടെ എന്നുള്ള നിലപാടിലൂന്നി നിൽക്കുന്നു അമേരിക്ക പറഞ്ഞ വാക്ക് അണുവായുധം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിനോട് ഇതുവരെയും ശരിയെന്നോ തെറ്റെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് കടന്നിരിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഏവരും നോക്കുന്നത് ആ സാഹചര്യത്തിൽ ഓർമ്മ പുതുക്കുന്ന വേളയിലാണ് ലബനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ ആക്രമിച്ചും ഇസ്രയേൽ തിരിച്ചാക്രമിച്ചുമൊക്കെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുക്കുകയാണ് ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ ഒരു തിരിച്ചടി നൽകുമോ എന്ന കാര്യം ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഹസൻ നസ്ലയ്ക്ക് പുറമേ നസ്ലയുടെ പിൻഗാമിയാകുമെന്ന് കരുതിയിരുന്ന ഹാഷിം സൈഫുദ്ദീനേയും ഇസ്രയേൽ വകവരുത്തി എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട തലകളൊക്കെ തന്നെ എടുത്ത് മുന്നേറുമ്പോൾ ഇനി ഇസ്രയേൽ മാത്രമാണ് ബാക്കി അവശേഷിക്കുന്നത് കടമായി ആ കടവും ഉറപ്പായും വീട്ടുമെന്ന പ്രതിജ്ഞ നിലവിൽ മൊസാദിനും ഐ ഡി എഫിനുമുണ്ട് ഹിസ്ബുള്ളയെ ഒരു കാരണവശാലും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ അവർ ഇനി പുനർജനിക്കാത്ത വിധത്തിൽ തകർക്കാനുള്ള ലക്ഷ്യമാണ് ഇസ്രയേലിനുള്ളത് ആ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിപ്പോരുന്നത് മധ്യ ഇസ്രയേലിലെ തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസ് മേഖലയിലാണ് ഇന്ന് രാവിലെ റോക്കറ്റ് വെടിവെപ്പുണ്ടായതും പലസ്തീനിയൻ സിവിൽമാരെ ഒഴിപ്പിക്കാനുള്ള ആവശ്യം ഐ ഡി എഫ് പങ്കുവച്ചതും ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങൾ കാരണം അതിനെ ശക്തമായി നേരിടാൻ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ പ്രദേശങ്ങൾ നിങ്ങൾ ഉടനടി ഒഴിഞ്ഞു മാറണം മാനുഷിക മേഖലയിലേക്കാണ് നിങ്ങൾ മാറേണ്ടത് ഈ പ്രദേശത്ത് ഒരു കാരണവശാലും നിലകൊള്ളരുതെന്നാണ് ഐ ഡി എഫിന്റെ അറബി ഭാഷാ വക്താവായിട്ടുള്ള കേണൽ അവിജയ് അദ്രി പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ഏതൊക്കെ സോണുകളിലായിരിക്കും ആക്രമണം കടിപ്പിക്കുക എന്നുള്ള ഭൂപടം കൂടി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സമയവും തീയതിയും കുറിച്ചിരിക്കുന്നു ഇനി ആക്രമണം മാത്രം ഇസ്രയേലിലേക്ക് ഭീകരർ റോക്കറ്റ് ആക്രമിച്ചുവെന്നും അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചതെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന ആക്രമണത്തിൽ അഞ്ച് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് രണ്ടുപേർക്ക് നിസ്സാരമായ പരിക്ക് സംഭവിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത ജാഗ്രതയ്ക്കിടയിലും ബീർഷബിയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വെടിവെപ്പ് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു പത്ത് പേർക്കാണ് പരിക്ക് സംഭവിച്ചത് പോലീസ് പിന്നീട് ഈ അക്രമിയെ കണ്ടെത്തി വെടിവെച്ചിട്ടു ഒരാഴ്ചയ്ക്കിടയിൽ ഇസ്രയേലിൽ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന രണ്ടാമത്തെ വെടിവയ്പായിട്ടാണ് ഇതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ആഴ്ച ടെൽ ടെൽഅവീവ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ നടത്തിയേക്കാവുന്ന ഏതു തരം പ്രത്യാക്രമണത്തെയും ശക്തമായി ഇറാൻ നേരിടുമെന്നാണ് വ്യക്തമാക്കിയത് ഇതോടുകൂടി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാലോ ഈ ആക്രമണം അവസാനിപ്പിച്ചാലോ തങ്ങൾ അതിനോട് യോജിക്കുന്നു എന്നാൽ ഇസ്രയേൽ ഇനിയൊരു ആക്രമണത്തിന് മുതിർന്നാൽ അതനുസരിച്ചുകൊണ്ട് അതിന് സമാനമായ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഷി ശനിയാഴ്ച ഒരു മുന്നറിയിപ്പ് നൽകിയത് അതൊരു മുന്നറിയിപ്പല്ല വിടവാങ്ങലായിരുന്നു അതിനോട് അനുഭാവം പുലർത്തിയാൽ ലോക സമാധാനത്തിന് വളരെയധികം നല്ലതാണെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധി കൂടുതൽ മേഖലയിലേക്ക് കടക്കുമെന്നാണ് സൂചന വിദേശ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇസ്രയേലിനെ സഹായിച്ചാൽ അവർക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചത് അതിന് ഉദാഹരണമാണ് അമേരിക്കക്കെതിരെയുള്ള പോർവിളി അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനെ സഹായിക്കാനായി യുദ്ധമുഖത്ത് ഇറങ്ങിയാൽ ഇറാഖിലുള്ള തങ്ങളുടെ മിൽശകളെ ഉപയോഗിച്ചുകൊണ്ട് ഇറാഖിൽ തന്നെയുള്ള അമേരിക്കൻ ക്യാമ്പുകളെ ഒക്കെ തന്നെ ശക്തമായി ആക്രമിക്കുമെന്നാണ് പോർവിളി മുഴക്കിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് അമേരിക്കൻ സഹായം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന കാര്യം ഇതിനുശേഷം ഇറാൻ പരിശോധിച്ചു വരികയാണ്